അടിപൊളി സിനിമയാണ്, നല്ല ഫീലാണ്, തുടക്കം മുതൽ അവസാനം വരെ അടിപൊളി ഫീലാണ്, നല്ല തിരക്കഥയാണ്. അതിൽ മെയിൻ നടൻ പ്രമോജിത് ചേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ അഭിനയം എക്സ്പ്രഷൻസൊക്കെ നോക്കുകയാണെങ്കിൽ ഗംഭീരം, പൊളി പൊളി സിനിമ, ഒന്നും വേറൊന്നും പറയാനില്ല, അടിപൊളി. പ്രത്യേകത തുടക്കം മുതൽ അവസാനം വരെ അതിൻ്റെ ഫ്ലോ ആണ്, എങ്ങും ഒരു ബോറിംഗ് ഇല്ലാതെ ലാസ്റ്റിൽ വരെ നിന്നു, എങ്ങും ഒരു ലാഗില്ലായിരുന്നു. ഈ പ്രമേയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, അതായത് ഈ നാട്ടിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ സ്റ്റോറി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു നവാഗത സംവിധായകൻ എന്ന നില അരുൺ ജെ മോഹൻ്റെ പ്രകടനം വളരെ ഗംഭീരമായിട്ടിരിക്കുന്നുണ്ട്, അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുന്നു. അതുപോലെ തന്നെ ഇതിനകത്തെ നായക നടൻ, അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ് അവാർഡ് പ്രതീക്ഷിക്കുക എന്നുള്ള രീതിയിലുള്ള പെർഫോമൻസ് ആണ്. സിനിമയായിരുന്നു, ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. കേരള സർക്കാരിൻ്റെ ഒരു ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ആണ് നവാഗത സമുദായത്തിനൊരു ചാൻസ് കൊടുക്കുന്നത്. ആൻഡ് സിനിമ കണ്ട ശേഷം ഡസൻ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ഡെബ്യൂ, ഇനിഷ്യൽ നമ്മുടെ പ്രോജക്റ്റ് ആയിട്ട് തോന്നുന്നില്ല. ആക്ടിങ് പ്രോട്ടഗണിസ്റ്റിൻ്റെ ഒക്കെ ആക്ടിങ് വാസ് വെരി മച്ച് നൈസ്, ഭയങ്കര ഫിനോമിനലായിരുന്നു, നല്ല അഭിനയം, നല്ലൊരു സിനിമ, ഇങ്ങനത്തെ സിനിമകൾ ഇനിയും വരട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല സിനിമയായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു, ശരിക്കും ടച്ച് ചെയ്യുന്നതായിരുന്നു സെക്കൻഡ് ഹാഫ് ഒക്കെ. പുള്ളിയുടെ അഭിനയം ഒരുപാട് ഒരു നല്ല രസമായിരുന്നു, വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു അഭിനയ രീതിയായിരുന്നു. സാങ്കേതിക വശങ്ങളൊന്നും പറയാൻ അറിയില്ലെങ്കിലും അഭിനയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഡയറക്ഷനും നല്ലതായിട്ട് കൊണ്ടുവരുന്നതന്നെ എൻ്റെ അഭിപ്രായം. രാഹുലാണ് പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ചെയ്യുന്നത്. ഇന്ന് സിനിമ റിലീസായിരിക്കുകയാണ്, കണ്ടവരൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്, അവരെ ടച്ച് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനകത്ത് നമ്മളൊരു ക്രൈം ഡ്രാമ ജോണറിലാണ് ഈ സിനിമ പറഞ്ഞിരിക്കുന്നത്, ഒരു വലിയ സസ്പെൻസ് ത്രില്ലർ എന്നുള്ള രീതിക്കല്ല, ഒരു ക്രൈം ഡ്രാമ രീതിയിൽ. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചില രാഷ്ട്രീയം, ജാതി രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടും അങ്ങനെയുള്ള ചില പൊളിറ്റിക്സ് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സിനിമയിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകർ ഇതുപോലുള്ള കുഞ്ഞു സിനിമകൾ, അതും സർക്കാരിൻ്റെ ഇനിഷ്യേറ്റീവിൽ വരുന്ന ഇങ്ങനത്തെ സിനിമകൾ പ്രേക്ഷകർ കാണുമ്പോഴാണ് ഇനിയും സർക്കാരിന് അങ്ങനത്തെ പ്രോജക്ട്സ് ഉണ്ടാക്കാൻ കഴിയുക, അതിലൂടെ പുതിയ കുറേ ഡയറക്ടേഴ്സ് മുഖ്യധാരയിലേക്ക് വരിക. അപ്പോൾ അത് പ്രേക്ഷകർ കാണാമെന്നുള്ളത് തന്നെയാണ്, നമ്മളിപ്പോൾ ഏത് സിനിമ ചെയ്യുമ്പോഴും തിയേറ്ററിലെ ഓഡിയൻസ് വന്ന് കാണാമെന്നുള്ളത് തന്നെയാണ്. അപ്പം കൂടുതൽ ആൾക്കാർ ഈ സിനിമ വന്ന് കാണുക, അതിനെ വിജയിപ്പിക്കുക, അതെല്ലാവർക്കും ഇത് മുന്നിലും പിന്നിലുമായിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഇതുപോലുള്ള കൂടുതൽ പുതിയ ഡയറക്ടേഴ്സിന് മുന്നോട്ട് വരാനും അത് വലിയൊരു പ്രചോദനമായിരിക്കും. പടങ്ങളും എല്ലാ സിനിമകൾക്കും ഇവിടെ ഓടാൻ കഴിയണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രേക്ഷകർ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. നമുക്കും വലിയ സിനിമ ഇഷ്ടമാണ്, ചെറിയ സിനിമ ഇഷ്ടമാണ്, അപ്പോൾ എല്ലാ സിനിമകൾക്കും അതിൻ്റെതായ സ്പേസ് ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രേക്ഷകരും അത് കാണുമ്പോഴാണ് അത് എന്താണ് വലിയ രീതിയിലേക്ക് വിജയിക്കുന്നത്. അപ്പോൾ വലുതാണോ ചെറുതാണോ എന്നുള്ളതല്ല, പറയുന്ന കാര്യം എന്താണ്, അതിൻ്റെ കോണ്ടന്റ് എന്താണെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം. അതിൻ്റെ ബജറ്റ് എന്ന് പറയുന്നത് ആ സിനിമയ്ക്ക്, സിനിമയുടെ എന്താണ്, സിനിമയ്ക്കനുസരിച്ചാണ് ഓരോരുത്തരും ബജറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ സിനിമയ്ക്ക് ആ ഒരു വലിയ ബജറ്റിൻ്റെ ആവശ്യമില്ല, വലിയ ബജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെയല്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ബജറ്റൊരു പ്രശ്നമല്ല, സിനിമയുടെ കഥ എന്താണോ അതാണ് പ്രധാനം. അപ്പോൾ പ്രേക്ഷകർ അത് മനസ്സിലാക്കി കാണുക, ഇങ്ങനെയുള്ള ചെറിയ സിനിമകൾ കണ്ട് വിജയിപ്പിക്കുക എന്നുള്ളതാണ് പറയാം.